എ ടി എം കൌണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെ കോടതിയിൽ ഹാജരാക്കി. മറ്റിടങ്ങളിലും കവർച്ചയ്ക്ക് സംഘം ശ്രമിച്ചെന്ന പോലീസ്. അഞ്ചു പ്രതികളും ഹരിയാന സ്വദേശികളാണ്. വിവരങ്ങളുമായി അനീഷ് ആനടി ചേരുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതാ, എ ടി എം കൊള്ളയടിച്ച കേസിലെ പ്രതികളെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അഞ്ചു പേരെയാണ് കേരള പോലീസ്, അതായത് തൃശൂർ ഈസ്റ്റ് പോലീസ് തമിഴ്നാടിലെത്തി അവിടെ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രി എത്തിച്ചത്. ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ തൃശൂർ സി ജെ എം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇതിനുശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷയിൽ പ്രതികളെ കോടതി കസ്റ്റഡിയിൽ വിട്ടുകിട്ടും. ഇതിനുശേഷമായിരിക്കും മറ്റ് തെളിവെടുപ്പ് നടപടികളെല്ലാം ആരംഭിക്കുക. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ നടന്ന എ ടി എം കൊള്ള, അതായത് ഷൊർണൂർ റോഡിലുള്ള എ ടി എം കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് ഇതേ സംഘം കൊള്ളയടിച്ച കൊല്ലയിലെ എസ് ബി ഐ എ ടി എം, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട മാപ്രാണത്തിലെ എ ടി എം അവിടെയും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതേ പ്രവൃത്തികൾ തന്നെ ആ കൊലയിൽ സ്റ്റേഷൻ ലിമിറ്റായി വരുന്ന വിയൂർ പോലീസും അതുപോലെ മാപ്രാണം ലിമിറ്റായി വരുന്ന ഇരിങ്ങാലക്കുട പോലീസും ഇതേ പ്രവൃത്തികൾ തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരും. അവരും സമാന രീതിയിൽ കസ്റ്റഡിയിൽ വാങ്ങി അവിടെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആ പ്രക്രിയകൾക്കെല്ലാം ശേഷമാണ് തിരികെ തമിഴ്നാട് അവിടെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയ ശേഷം അവിടെ റിമാൻഡിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രക്രിയ കൂടിയുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയി തൃശൂർ ഇപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്ന പ്രതികളെ ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ പ്രതികൾ ആദ്യം കയറിയത് കഴിഞ്ഞ 27 പുലർച്ചെയാണ്. ഇത്തരത്തിൽ മോഷണം നടന്ന പുലർച്ചെ 2 മണിക്കും 4 മണിക്കും ഇടയിലാണ് 3 ATMകൾ പ്രതികൾ തകർത്ത് 65 ലക്ഷത്തിലധികം രൂപ കൊള്ളയടിച്ച് കാറുമായി കടന്നു കളഞ്ഞത്. കാർ തൃശൂർ പട്ടിക്കാട് വെച്ച് കണ്ടെയ്നർ ലോറിയിലേക്ക് കാറും കൊള്ളയടിച്ച പൈസയും പ്രതികളും അടക്കം കണ്ടെയ്നർ ലോറിയിലേക്ക് കയറി. കണ്ടെയ്നർ ലോറി വഴിയാണ് പിന്നെ ഇവർ തമിഴ്നാട്ടിലേക്ക് എത്തിയത്. തമിഴ്നാട് നാമക്കലിൽ വെച്ച് തമിഴ്നാട് പോലീസുമായി ഉണ്ടായ സംഘർഷത്തിലാണ് ഇവർ പിടിയിലായതിനിടെ ഒരു പ്രതി വെടിയേറ്റ് മരിച്ചിരുന്നു. മറ്റൊരു പ്രതിക്ക് കാലിൽ പരിക്കൊണ്ട് ഈ പ്രതി നിലവിൽ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് തൃശൂരിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾ മാപ്രാണം എ ടി എമ്മിലാണ് ആദ്യം കയറിയത്. ആ എ ടി എം കൊള്ളയടിച്ച ശേഷം തൃശൂരിലേക്ക് വരുന്ന വഴി ചേർപ്പിലുള്ള എ ടി എമ്മും കൊള്ളയടിക്കാൻ ശ്രമിച്ചെന്നൊരു വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചതിനാൽ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് സംഘം തൃശൂർ ഷൊർണൂർ റോഡിലുള്ള സരോജ ആശുപത്രിക്ക് എതിർവശത്തുള്ള എസ് ബി ഐ എ ടി എം കൊള്ളയടിച്ചത്. അവിടെ നിന്നും ഈ മെസ്സേജ് എസ് ബി ഐയുടെ സെർവറിലേക്ക് പോയി. തൃശൂർ ഈസ്റ്റ് പോലീസ് വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തുമ്പോഴും സംഘം അവിടെ നിന്നും കാറിൽ കടന്നിരുന്നു. തുടർന്നാണ് കൊള്ളയിലെ എ ടി എമ്മും കൊള്ളയടിച്ചത്. അതിനുശേഷമാണ് ഇവർ പട്ടിക്കാടെത്തി അവിടെ കാത്തു കയറുന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് കയറിയതും അവിടെ നിന്ന് യാത്ര തുടങ്ങും. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതികൾ തൃശൂരിലുണ്ട്, തൃശൂർ ശ്രീജയം കോടതിയിലുണ്ട്. കസ്റ്റഡിയിൽ ഈസ്റ്റ് പോലീസ് വാങ്ങും, തുടർന്ന് തെളിവെടുപ്പ് നടത്തും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ATMകളിലും തെളിവെടുപ്പ് നടത്തും. ഇതിനുശേഷമായിരിക്കും പ്രതികളെ തിരികെ തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി അവിടെ റിമാൻഡിലേക്ക് കൊണ്ടുപോവുക. ഹരിത. ശരി, അനീഷ് വിവരങ്ങൾ നൽകിയത്.